ഞാൻ ഡോക്ടർ സഞ്ജന എം എസ്. ഇവിടെ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ സിദ്ധവൈദ്യാശ്രമത്തിൻ്റെ ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യണം. ഞങ്ങളവിടെ നടത്തി വരുന്നു. അപ്പോൾ കർക്കിടകക്കഞ്ഞിയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളിവിടെ 75 വർഷം പാരമ്പര്യമുള്ള സിദ്ധവൈദ്യാശ്രമം എന്നുള്ളൊരു ഫേം ഞങ്ങൾക്ക് ഇവിടെയുണ്ട്. ആയുർവേദ മെഡിസിൻസ് മാനുഫാക്ചർ ചെയ്യുന്നതാണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഞങ്ങളായിട്ട് ഒരു 10-20 വർഷമായിട്ട് കുറുക്കഞ്ചേരി അമ്പലത്തോട് ചേർന്നിട്ട് കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കി വരുന്നുണ്ട്. അപ്പോൾ മഴ കർക്കിടകം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഭയങ്കര വാതരോഗങ്ങളും അതേപോലെ ഇമ്മ്യൂണിറ്റി എല്ലാം കുറഞ്ഞ് ഉള്ള ഒരു മാസമായിട്ടാണ് നമ്മൾ, വർഷക്കാലമാണല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇന്ന് കർക്കിടകക്കഞ്ഞി കഴിക്കുന്നത് കാരണം കൊണ്ട് നമുക്ക് ദഹനം നന്നായി നടക്കും, അതുപോലെ ഇമ്മ്യൂണിറ്റി കൂടും, പിന്നെ മഴക്കാല രോഗങ്ങളിൽ നിന്നുള്ള ഒരു പ്രതിരോധം, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഒരു ഗുണങ്ങളുള്ള ഒരു മെഡിക്കൽ പ്രിപ്പറേഷനായിട്ടാണ് നമ്മൾ കർക്കിടകക്കഞ്ഞി ഇവിടെ ഉണ്ടാക്കുന്നത്. ഒരു 10-37 കൂട്ടം മരുന്ന് ചേർന്ന ഒരു മരുന്നിൻ്റെ കൂട്ട് കൂട്ടിയിട്ടാണ് നമ്മളിവിടെ കഞ്ഞി ഉണ്ടാക്കുന്നത്. ആശാലി, ഉലുവ, ജീരകം, പെരുംജീരകം, ചുക്ക്, കുരുമുളക്, അങ്ങനെ. അപ്പോൾ ഞങ്ങളിവിടെ കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കുന്നത് ഒരു 37 കൂട്ടം മരുന്നിൻ്റെ പൊടി ചേർത്തിട്ടാണ്. സാധാരണ ദഹനത്തിന് സഹായിക്കുന്നതും അതേപോലെ തന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതുമായിട്ടുള്ള ഔഷധ കൂട്ടുകളുടെ ഒരു കോമ്പിനേഷനാണ് ഈ കഞ്ഞി. ഉലുവ, ആശാളി, ചുക്ക്, കുരുമുളക്, തിപ്പലി, ജീരകം, കരിഞ്ജീരകം തുടങ്ങി 37 കൂട്ടം മരുന്നിൻ്റെ പൊടി നമ്മൾ ഈ കഞ്ഞിയിൽ ചേർക്കുന്നുണ്ട്. അത് അരിയിട്ട് വേവിച്ച് തേങ്ങപ്പാലും എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ഈ കഞ്ഞിയാക്കിയിട്ട് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ നല്ലത് ധാന്യങ്ങളാണ് കഴിക്കുക എന്നുള്ളത് കൊണ്ട് ധാന്യങ്ങൾ ആയിട്ടുള്ള ചെറുപയറോ അല്ലെങ്കിൽ മുതിര അങ്ങനെ എന്തെങ്കിലും ഒരു കറിയും കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഈ കഞ്ഞി ആൾക്കാർക്ക് കൊടുക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ടാണ് ഞങ്ങളിവിടെ വീട്ടിലുണ്ടാക്കിയിട്ട് കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ തെടുപുഴ കോട്ടിയാട്ടിൽ നിന്നുള്ള ഒരു അമ്പലം, ഒരു ദേവീക്ഷേത്രം ഉണ്ട്, അവിടേക്കാണ് ആദ്യമായിട്ട് ഇങ്ങനെ കൊടുത്തത്. അപ്പോൾ പിന്നെ കുറച്ച് പരിചയത്തിലുള്ള ആൾക്കാരും കൂടെ ഞങ്ങൾക്ക് തരൂ എന്നുള്ളൊരു രീതിയിൽ വന്നു. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത് കാരണം കൊണ്ട് ആൾക്കാർ കുറച്ച് പേര് ഇവിടെ വന്ന് മേടിച്ച് അങ്ങനെയും കഴിക്കുന്നു. സിദ്ധവൈദ്യാശ്രമത്തിൻ്റെ ഞങ്ങളിവിടെ കഞ്ഞിക്ക് പുറമേ തന്നെ ഔഷധ കഞ്ഞിയുടെ ഒരു കിറ്റ് പോലെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 7 ദിവസത്തെ കഴിക്കാനുള്ള അരിയും അതിൻ്റെ മരുന്ന് കൂട്ടുകളുമായിട്ടുള്ള ഒരു കിറ്റാണ്. ഒരാൾക്ക് അപ്പോൾ മേടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് 7 ദിവസം കഞ്ഞി വെച്ച് കുടിക്കാം. അപ്പോൾ അവർക്ക് ഈ സാധനം ഒരു കർക്കിടക മാസത്തിന് ഒരു കുറച്ച് ദിവസം മുന്നേ തന്നെ ഇവിടെ ആവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഫാക്ടറിയിലും അതേപോലെ തന്നെ ഷോപ്പിലും ആയിട്ട് ഈ സാധനം അവൈലബിൾ ആണ് ഇതിൻ്റെ. പിന്നെ ആവശ്യപ്പെടുന്ന ആൾക്കാർക്ക് ഓൺലൈനായിട്ടും ഈ സാധനം കൊറിയർ ചെയ്ത് അയക്കുന്നുണ്ട്. ഈ കർക്കിടക കഞ്ഞി കിറ്റിനകത്ത് 7 പാക്കറ്റായിട്ടാണ് അരിയും അതേപോലെ മരുന്ന് പൊടിയും സെപ്പറേറ്റ് ആയിട്ട് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ 1 ദിവസത്തേക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്. 1 പാക്കറ്റ് അരിയും 1 പാക്കറ്റ് മരുന്ന് പൊടിയും എടുക്കുക. എന്നിട്ട് അരി വെന്തതിന് ശേഷം പൊടി ഇട്ടിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട് 30 മില്ലിയോളം തേങ്ങപ്പാൽ ഒഴിക്കാം, അല്ലെങ്കിൽ അതില്ലാന്ന് വെച്ചാൽ പശുമ്പാൽ ഒഴിക്കാം. അങ്ങനെ ആയി വരുമ്പോൾ കൃത്യമായി വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. ഇത് വൈകുന്നേരങ്ങളിലാണ് കഴിക്കാൻ ഉത്തമം, അല്ലെങ്കിൽ രാവിലെയും കഴിക്കാം. ഒരു നേരത്തെ ആഹാരമായിട്ട് കഴിക്കാം ഇത് കർക്കിടക കഞ്ഞി. അതാ അത്രയും ക്വാണ്ടിറ്റി കഴിക്കാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിച്ച് ബാക്കി നമ്മുടെ എന്താണെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാം. പിന്നെ ഇത് കഴിക്കുന്ന സമയത്ത് കൂടുതലും മത്സ്യമാംസാദികൾ അതേപോലെ അച്ചാർ, തൈര് തുടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പൊതുവെ ഒഴിവാക്കുന്നതാണ് നമ്മുടെ ദേഹത്തിന് നല്ലത്. ഗുരുദേവന്റെ ചേട്ടനായ രാമാനന്ദ സ്വാമിയുടെ കൂടെയാണ് എൻ്റെ ഫാദർ നാരായണൻ വൈദ്യർ വൈദ്യം സിദ്ധവൈദ്യവും ആയുർവേദവും പഠിച്ചത്. അന്ന് ഈ മാനസിക രോഗങ്ങൾക്കായിരുന്നു കൂടുതൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നത്. ഭ്രാന്ത്, അപസ്മാരം മുതലായ മാനസിക രോഗങ്ങൾക്ക് പ്രത്യേക ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അതിന് പ്രത്യേക മരുന്നുകളും ഉണ്ട്. ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് ജംഭീരാതി എണ്ണ കൊടുക്കും, പിന്നെ ദശമൂല ദണ്ഡിക എന്ന് പറഞ്ഞിട്ട് ഒരു മരുന്നുണ്ട്. ഡിപ്രഷൻ കുറയ്ക്കാനായിട്ടാണ് ഉള്ളത്. ആ പാരമ്പര്യം ഇന്നും നിലനിർത്തി കൊണ്ടുപോയിരുന്നുണ്ട്. സിദ്ധവൈദ്യാശ്രമം തുടങ്ങിയിട്ട് ഇപ്പോൾ 72 വർഷങ്ങളായി. അതിൻ്റെ ശാഖ ഇപ്പോൾ എം ഒ റോഡിൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 50 വർഷം കഴിഞ്ഞു. സിദ്ധവൈദ്യാശ്രമത്തിലേക്കുള്ള മരുന്നുകൾ കണ്ണങ്ങളിലുള്ള ഗ്രീൻ പാർക്കിലുള്ള സിദ്ധവൈദ്യാശ്രമത്തിലാണ് മരുന്നുണ്ടാക്കുന്നത്. അരിഷ്ടാശ്രമങ്ങൾ, എണ്ണതൈലങ്ങൾ, ഗുളികകൾ, എല്ലാ മരുന്നുകളും ഇവിടെ തയ്യാറിൽ 10-15 ജോലിക്കാരും നമ്മുടെ സഹായത്തിനുണ്ട്. ഞാൻ ഡോക്ടർ രാജരാജേശ്വരി ടി ആർ. തൃശ്ശൂർ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ആയുർവേദ വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നു. തൃശ്ശൂർ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ 4-ാം നിലയിലാണ് ആയുർവേദ വിഭാഗം പ്രവർത്തിക്കുന്നത്. ഇവിടെ കർക്കിടക ചികിത്സ നടത്തി വരുന്നു കർക്കിടക മാസത്തിൽ. അത് 7 ദിവസം, 14 ദിവസം, 21 ദിവസം എന്നിങ്ങനെയാണ് ചെയ്യുന്നത്. വ്യക്തികളെ അനുസരിച്ചും അവരുടെ ശാരീരികാവസ്ഥയെ പരിഗണിച്ചുകൊണ്ടുമാണ് ദിവസം നിർണയിക്കുന്നത്.
ഈ കർക്കിടക ചികിത്സ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ കാലാവസ്ഥയിലും രോഗപ്രതിരോധശേഷി കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലും ശരീരത്തിനെ നിലനിർത്താൻ രോഗപ്രതിരോധശേഷി നിലനിർത്താനും ആരോഗ്യം നിലനിർത്താനും സഹായിക്കുന്ന ഒന്നാണ് കർക്കിടക ചികിത്സ. ഇന്ന് ഒരുപാട് പരിമിതികൾ ഉണ്ടെങ്കിൽ കൂടിയും കർക്കിടക ചികിത്സയിലൂടെയും മറ്റ് ആയുർവേദ ചികിത്സാവിധികളിലൂടെയും ഇത് സാധ്യമാണ്. അതുപോലെ തന്നെ ഈ ആയുർവേദ വിഭാഗത്തിൽ കർക്കിടക ചികിത്സ കൂടാതെ തന്നെ മറ്റ് വാദരോഗങ്ങൾക്കും ആർത്രൈറ്റിസ് മുതലായ രോഗങ്ങൾക്കും ത്വക്ക് രോഗങ്ങൾക്കും സ്ത്രീ രോഗങ്ങൾക്കുമുള്ള ചികിത്സയുമുണ്ട്. എല്ലാ ദിവസവും ഇവിടെ ഒ പി സൺഡേ ഒഴിച്ച് എല്ലാ ദിവസവും ഇവിടെ ഒ പി വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കിടത്തി ചികിത്സയുമുണ്ട്. അത് രോഗികളെ വിശദമായി പരിശോധിച്ചതിന് ശേഷവും ആണ് ചികിത്സ നടത്തുന്നത്.